ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം റെഡിയാണ്. ഒരു സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പുള്ളി ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ ചതിക്കും, അത് കുറേ കാര്യങ്ങൾ പറയും. സ്ത്രീ വിരുദ്ധ പരാമർശം, ബോഡി ഷെയ്മിങ് എന്നോടും പറഞ്ഞിട്ട് പലരോടും പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിനുവേണ്ടി ആരും റിയാക്ട് ചെയ്യാത്ത എന്താ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അൺകംഫർട്ടബിൾ ആണ്, എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാള്, അല്ലെങ്കിൽ എനിക്ക് അൺകംഫർട്ടബിൾ, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ തൊടുമ്പോ വ്യക്തമായിട്ട് എനിക്ക് അറിയാനുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്ക് ശരീരത്തിലുണ്ട്. നമുക്കും എക്സ്പീരിയൻസസ് ആ പെൺപിള്ളേർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, സെക്സ്വൽ ഹറാസ്മെന്റിന്റെ എക്സ്പീരിയൻസ് ആൺപിള്ളേരും പലതവണ അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. ആ സമയത്ത് ഇവൻ വന്ന് ഓരോ തവണ, എന്നിട്ട് ഇന്നലെ അവിടെ നിന്നിട്ട് അവൻ ട്രെയിനറിന്റെ മൈൻഡ് സെറ്റിലാണ് പറഞ്ഞതെങ്കിൽ, അവൻ ഒരു ജിം ട്രെയിനർ ആയിരുന്നെങ്കിൽ, അവൻ അന്തസ്സുള്ള ആണത്തുള്ള ജിം ട്രെയിനർ ആയിരുന്നെങ്കിൽ, അവൻ അവിടെ വെച്ചിട്ട് എന്റെ തുണി എഴുപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആ ഡയലോഗ് അവൻ അടിക്കില്ല, എന്ത് പെണ്ണിന്റെ ശരീരമാണെന്ന്. ഇയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടുണ്ട്, അപ്പൊ അതൊന്ന് വീഡിയോ നിങ്ങൾ കാണണല്ല, എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടത് ജനം ഒന്ന് കണ്ടത്, എനിക്ക് ജനം കണ്ടാ മതി, അതിന് പറയും ആരോപണം ശരിയാണോ തെറ്റാണോ. ആ ജനം കണ്ടാ മതി, അതിന് പറയും ജനം കണ്ടാ മതി. അലിഗേഷൻ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ സംസാരിക്കുന്നില്ല, അത് അവനോട് അവിടെ വെച്ച് പറഞ്ഞ കാര്യം. അത് പറയേണ്ട കാര്യം ഇവൻ എന്നോട്. അവന്റെ ആ സ്കിൻ ടോൺ എങ്ങനെയാന്ന്, മീൻസ് സ്കിൻ ടോൺ, അത് ആണുങ്ങളെ പോലെ മസിലുള്ള ശരീരമല്ല അവന്റെ. അവൻ എന്നോട് എപ്പോഴും പറയല്ലേ അവന്റെ ഡ്രസ് നോക്കിയിട്ടാണോ, ഡ്രസ് നോക്കി അവൻ ഡ്രസ് ഇവിടെ കാണിച്ചതാ, എന്നിട്ട് അവൻ ഡ്രസ് എന്റെ മുമ്പിൽ നിന്നതാ, ഇവിടെ വന്നിട്ടാണോ. പിന്നെ അവന്റെ മുമ്പിലും പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ പറഞ്ഞു, എന്റെ മുമ്പിൽ പല വട്ടം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് ചോദിക്കാത്തതാ, നമുക്ക് അയാളുടെ എക്സ്പ്രഷൻ കണ്ടാ, ഇയാൾ ചെയ്തോ ഇല്ലയോ, യെസ് ഓർണോ, അത്രയും കേട്ടാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നോളജ് വെച്ചിട്ട്. ഓക്കെ, നിന്റെ നോളജ് ഉണ്ടാ, നോളജ് നമ്മൾ ഇവിടെ കാണുന്നു. നിന്റെ നോളജ്, നിന്റെ നിന്റെ കരിയർ നീ ആയിട്ട് തന്നെ നശിപ്പിച്ചോണ്ടിരിക്കുക, നിന്റെ ജീവിതം നിന്റെ ചോറും നീ ആയിട്ട് മണ്ണ് വാരിയിട്ടോണ്ടിരിക്കുക. അത് നീ പുറത്തിറങ്ങുമ്പോ മനസ്സിലാക്കുള്ള നിന്നോ, നീ പുറത്തിറക്കുമ്പോ അത് മനസ്സിലാക്കണം. മണ്ണല്ലേ നോക്കോ, ജിം തുടങ്ങാൻ പോണേ, അവിടെ വേറെ ഏതോ ജിമ്മിൽ നിന്ന് ട്രെയിനർ വിളിച്ചിട്ട് ജിം തുടങ്ങാൻ പോണേ. നീ നോക്കി തുടങ്ങ് തുടങ്ങ് നീ നോക്കിക്കോളാം നിന്റോ, അതിന് ആൾക്കാർ എന്താ സ്വീകരണം എന്ന് എനിക്ക് മനസ്സിലായി. നീ നോക്കിക്കോടാ ജിൻഡോ, നിന്റെ നിന്റെ പേഴ്സണൽ ട്രെയിനിങ് കരിയർ നീ ആയിട്ട് ഇവിടെ ആണി അവസാനത്താണി, നീ നിന്റെ ശവപ്പെട്ടി കടിച്ചിട്ട് ഇവിടെ ഇറങ്ങുള്ളൂ. വിചാരമുണ്ട്, ഇത്രേ ആൾക്കാർ ഇയാൾ ആക്രമിക്കും, ഇയാൾ എന്നോട് പറഞ്ഞോളാരാണ് ആക്രമിക്കുമ്പോൾ പുറത്തു പോവും, ഇത്ര ആൾക്കാർ എന്നെ ആക്രമിക്കുന്നു, എനിക്കത് പോസിറ്റീവ് ആയിട്ടേ വരുവുള്ളൂ, കാരണം ഞാൻ ഒറ്റപ്പെട്ടാണല്ലോ നിൽക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു. പക്ഷെ ഇയാളുടെ വായി നിന്ന് വരുന്ന ഇത്രയും വൃത്തികേട് കേൾക്കുമ്പോ മിണ്ടാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ദേഷ്യം വരുമ്പോ കണ്ടത് പൊട്ടിത്തെറിക്കുമ്പോ വേണ്ടാത്ത വാക്കുകളൊക്കെ വരും. ഇവന്റെ ഡ്രസ് ഞാൻ ഊരി വെക്കുന്ന പറഞ്ഞില്ലേ, ഇവൻ ഡ്രസ് ഇടാണ്ട് എന്റെ മുമ്പിൽ വന്നത്, ഇത്രയും ഡ്രസ് ഇട്ടുണ്ട്, കൈ മാത്രം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒന്നുമില്ലാണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറയാണ്ടിരിക്കണം എങ്ങനെയാ, പെണ്ണുങ്ങളുടെ കാര്യത്തിലും ആമ്പിള്ളേരുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും ഫ്രസ്ട്രേഷനും ഡബിൾ മീനിങ്ങും മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ കയറിയിട്ട് ചുമ്മാ കയറി നിന്നിട്ട് തൊള്ള ഉളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൂചി കുത്താൻ ഇടം കിട്ടുമ്പോ കിടന്ന് ഷോ കാണിക്കുന്ന ആൾക്കാരെ പോലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ കാര്യം ശ്രീനെ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് എല്ലാരും പറഞ്ഞു. പക്ഷെ ഇവന്റെ വായെന്ന് വരുന്ന വർത്തമാനം വെച്ചിട്ട് എന്റെ ജീവിതം ഫ്രസ്ട്രേഷൻ തന്നെയാണുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഇവന്റെ ഫ്രസ്ട്രേഷൻ മാത്രമേ. വീട്ടിൽ ചെന്നിട്ട് പറയണം നിന്നെ ഒന്നുകൂടെ ജനിപ്പിക്കാൻ, അതിനുള്ള ആളുണ്ടോന്ന് നോക്കി എന്നിട്ട് വരണം. അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പോലെ നിന്റെ അമ്മയുടെ സെന്റിമെന്റ്സ് പറഞ്ഞ അത്രയും നാടകം കളിച്ചതും അമ്മയുടെ സെന്റിമെന്റ്സ് പറഞ്ഞവന അമ്മ അമ്മ എന്ന് പറയണ വാക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? എടാ ചെന്ന് ചോദിച്ചോക്കടാ അവരോട്, നീ വേണം വേണ്ടായിരുന്നു ഒന്ന് രണ്ടാമൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചോക്ക്. നിനക്ക് ചെലപ്പോ നിന്റെ അമ്മല്ലേ അമ്മേനെ പറയാൻ വന്നവൻ സെന്റിമെന്റ്സ് നാടകം. കഴിക്കൂ, കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ സബ്ജക്ട് കഴിക്കാൻ പറ്റില്ല.